മീൻസ് ഞാൻ വന്നു. ഈ സ്റ്റോറിയുടെ ലെങ്ത് കുറച്ച് കുറവാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോറിയുടെ ലെങ്ത് കുറച്ച് കൂട്ടാണ്. പക്ഷേ എനിക്ക് ഈ എപ്പിസോഡിൽ എന്തായാലും അതിന് സാധിച്ചിട്ടില്ല. സോറി, അടുത്ത എപ്പിസോഡ് തൊട്ടിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് ലെങ്ത് കൂട്ടാനായിട്ട്. എന്തായാലും നമുക്ക് ഇപ്പം ഈ സ്റ്റോറിയിലേക്ക് കടക്കാം. നിന്റെ ചേച്ചിയും ജീവനും കൂടെ വീട്ടിലേക്ക് പോയി. സോ നിന്നെ കൂട്ടാൻ പറഞ്ഞു. എന്നാ നീ വഴി ഉണ്ടാക്കി ഇവിടെ തന്നെ നിന്നു. ഞാൻ പോവാ. പറഞ്ഞത് നീ കേട്ടില്ലേ? അത് കോളേജിൽ നിന്ന് നിന്നെ കളിയിന്ന് വിളിച്ചതിനാ. ഞാൻ പിന്നെ അറിഞ്ഞേ. അല്ല, നിനക്ക് എങ്ങനെ കുമാരേട്ടനെ പരിചയം? ഇവളെന്താ സ്വപ്നം കാണോ? ജിയോണോ? നിന്നോടാ എങ്ങനെയാ പരിചയം? ഓ, അപ്പൊ ചികിത്സിക്കാനായി നീ പോകാറുണ്ടല്ലേ. ഞാൻ വിചാരിച്ചില്ല. ചപ്പാത്തി ദോശ വേറൊന്നില്ലേ? ചപ്പാത്തി നല്ലതല്ലേ കുക്കി? ചോറിനേക്കാൾ നൈറ്റ് ചപ്പാത്തിയാണല്ലേ. എന്നാലേ എന്റെ പൂച്ചക്കുട്ടി ഇരുന്ന് കഴിക്ക്. അല്ലേലും അപ്പോ താൻ വരുന്നില്ലേ? കുഴപ്പമില്ല, എന്നാ കുക്കി അങ്ങ് വിട്. കുക്കി, നിനക്ക് ചപ്പാത്തി പറ്റാതെ ആന്റി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിന്നോട് അങ്ങോട്ട് ചെല്ലാം. റിയലി? വാ, ഞാൻ പോവാം. കുക്കി അവരെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. ഓ ഓ, ആ മോള് വന്നോ? വാ. അല്ല, അവർ വന്നില്ലേ? ഇല്ല, അവരവിടെ ചപ്പാത്തി കഴിക്കാം. എവിടെ ഫുഡ്? എനിക്ക് നല്ല വിശപ്പുണ്ട്. മോള് വാ, ഇരിക്കി. ആ കുക്കി എന്തൊക്കെയാ? ഹായ് ജിമിനേട്ടാ, സുഖം? എത്തനോ? അങ്ങനെ പോകുന്നു. സംസാരമൊക്കെ പിന്നെയാവാം, ആദ്യം കഴിക്ക്. അല്ല മോളെ, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായി പഠിക്കുന്നുണ്ടോ? ഓ ആന്റി, കുഴപ്പമൊന്നുമില്ല. ഇനി എന്ത് പ്രശ്നം വന്നാലും വിയോട് പറഞ്ഞാ മതി, അവൻ നോക്കിക്കോളും എല്ലാം. മോനെ വി, ഇനി കുക്കി മോളെ നീ വേണം നോക്കാൻ, കേട്ടല്ലോ. ആ അമ്മേ, ഞാൻ നോക്കിക്കോളാം. അയ്യോ, നോക്കാൻ ഇനി വാ. ഓ, ഇതിനെ നോക്കുന്നതിലും ഭേദം വല്ല കാട്ടാനയും തുളയ്ക്കാൻ പോകുന്നത്. ഓ, എന്റെ വി എന്തെടുക്കുമായിരിക്കും? ോ വേണ്ട, രാത്രിയില്ലേ. ഓ, അവളെ കാണാതിരിക്കാൻ വയ്യല്ലോ. എന്നാലും അവൾക്ക് എന്റെ ഇഷ്ടായിരിക്കും. വല്ല ബി ടി എസിലെ ജിമ്മിനായിട്ട് ജനിച്ചാ മതിയിരുന്നു. ഒന്ന് നോക്കിയ ഗേൾസ് തലയും കുത്തി താഴെ വീണത്. ആ, ഒന്ന് നേരം വിളിത്താ മതിയായിരുന്നു. എനിക്ക് പോളി അവിടുന്ന് ഉച്ച വരെ കിടന്നുറങ്ങിയിട്ട് ഓരോ പിച്ചും മെയ്യും. ആ അല്ലേലും, അത് നന്നായി. ഞാൻ പറയുന്നതോ നീ കേൾക്കുന്നില്ല. ആ കടുവ പറയുന്നതെങ്കിലും അനുസരിക്കുന്നുണ്ടല്ലോ. ഭാഗ്യം. എണീറ്റ് പോവാൻ നോക്ക് കുക്കി, കോളേജിൽ പോവാൻ സമയമായി. ഹലോ സെക്യൂരിറ്റി, ലിഫ്റ്റ് ജാം ആയി, ഹെൽപ്പേഴ്സ്. കുക്കി, ഒരു പ്രശ്നമുണ്ട്.
എന്ത് പ്രശ്നം? അത് ആ ഫെലിക്സ് അവൻ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നു. അതിന് നീ എന്തിനാടി പേടിക്കുന്നേ? കുക്കി, നീ എല്ലാം മറന്നിട്ടാണോ സംസാരിക്കുന്നേ? നീ കാരണം അവൻ പോലീസ് സ്റ്റേഷനിൽ കയറിയതും സസ്പെൻഷൻ കിട്ടിയതും ഒക്കെ. അവൻ ആ പകൽ നിന്നോട് എന്തായാലും ഉണ്ടാവും. പിന്നെ ആ ലീന, അവള് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവൻ ചെയ്ത തെറ്റുകൊണ്ടാണ് അവൻ ഇതൊക്കെ കിട്ടിയത്. അല്ലാതെ ഞാനാ ഈ പ്രശ്നം ഉണ്ടാക്കിയതല്ല. പിന്നെ ഇനിയും പ്രശ്നത്തിനാണെങ്കിൽ അത് വരുന്നിടത്ത് വെച്ച് കാണും. അല്ലാതെ പേടിച്ചോളാൻ കുക്കിയില്ല. എന്തായാലും നീ ഇനി കോളേജിൽ നിന്ന് എവിടെ പോവാണെങ്കിലും എന്നെയും വിളിക്കണം, കേട്ടല്ലോ? ഓക്കേ. എന്താ മിയ, നിനക്ക് ഇരുട്ട് ഇത്രക്ക് പേടിയാണോ? അറിയില്ല, ഇരുട്ടിന് ഞാൻ തനിച്ചായ പോലെ തോന്നും. താനിനും പേടിക്കണ്ട, തന്റെ കൂടെ ഞാനുണ്ട്. ഓക്കേ. എന്തായാലും പകുതി ദിവസം ലിഫ്റ്റില് പോയി അല്ലേ? അതെ, ഇന്ന് അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തത് ഭാഗ്യം. ഇതാ. എന്താ ഇത്? ഇന്നലെ താൻ വന്നില്ലല്ലോ ഫുഡ് കഴിക്കാൻ. സോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഉണ്ടാക്കിപ്പിച്ചു. കഴിക്ക. അയ്യോ, ആന്റിക്ക് ബുദ്ധിമുട്ടായി കാണും. പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായി പോയി. താൻ കഴിക്കേ. ഇന്നലെ കുക്കി വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ആന്റിയുടെ ഫുഡിനെ പറ്റി പോയത്താൻ. ആണോ? എന്നാ പിന്നെ തനിക്ക് ഇന്ന് പോയിട്ട് പറയാലോ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോ എന്താ ക്ലാസ്? ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് നോട്ടീസ് ഉണ്ട്. ആർട്സ് ഡേ വരുവാണ്. സോ നിങ്ങൾ എന്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ലാവണ്യ മിസ്സിനെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കുക്കി, അപ്പൊ പുളിക്കല്ലേ? പിന്നെ അല്ലാതെ പുളിക്കല്ലേ? ആർട്സിന് എന്തായാലും നമ്മുടെ ഡ്രോയിങ്ങിന് ഓൾറെഡി റെഡിയാണ്. യെസ് ഓഫ് കോഴ്സ്, എന്നത്തെയും പോലെ ഇപ്രാവശ്യവും അത് ഞാനാവും. മാതൃകാപരമായി എല്ലാ ടീച്ചേഴ്സും ഓരോ ഐറ്റത്തിൽ പങ്കെടുക്കണം. അത് നിർബന്ധമാണോ? ഇല്ല. ആർമീസ് പുതിയ ക്യാരക്ടർ വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഫെലിക്സ്. ലീനയുടെ ചേട്ടനാണ് ഫെലിക്സ്. നമ്മുടെ ജീവനക്കാരനും സസ്പെൻഷൻ കിട്ടിയ ഒരാളാണ് ഇയാള്. നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് റോൾ ആയതുകൊണ്ട് കാർട്ടൂൺ ക്യാരക്ടർ ആയിരിക്കും ഫെലിക്സിന്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. ആ മോളെ, ഒന്ന് നിന്നേ, കുറെ ആയല്ലോ കണ്ടിട്ട്. എന്തൊക്കെയാ? നീ നന്നായി അങ്ങ് വളർന്നല്ലോ, അങ്ങ് സുന്ദരിയായി. ഫെലിക്സ്, നീ ചെയ്ത തെറ്റിനാണ് നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. അത് അവിടെ കഴിഞ്ഞു. നീ വെറുതെ ഇനിയും പ്രശ്നം ഉണ്ടാക്കരുത്. കഴിഞ്ഞെന്നോ? ആഹാ, അത് കൊള്ളാലോ. പ്രശ്നം അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാ ഇവിടെ ഇപ്പോ. ആണോ? എന്നാൽ അങ്ങനെ ആവട്ടെ. നമുക്ക് നോക്കാം എവിടെ പോകുന്നു. എടി നിന്നെ ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഇത് നിങ്ങളുടെ വീടൊന്നും അല്ല, ചുമ്മാ കിടന്ന് വഴക്കിടാൻ. ഫെലിക്സ്, നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. പിന്നെ നിന്റെ പിടിപാട് കൊണ്ട് ഡിസ്മിസലായില്ല. ആ അഹങ്കാരം ഇവിടെ എടുക്കണ്ട, കേട്ടല്ലോ? ജിയാണോ? നീ പോവാൻ നോക്ക്. ജിയാണോ? അവനും താനുമായി എന്താ പ്രശ്നം? പ്രശ്നം അറിയാമെന്നതാണ്. തൽക്കാലം എനിക്ക് പ്രശ്നമൊന്നുമില്ല. സാറ് ചെല്ല്. പിന്നെ അമ്മ എന്നെ ശ്രദ്ധിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ എന്റെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടാൻ പറഞ്ഞിട്ടില്ല. ഓക്കേ. എന്ത് ചെയ്യാൻ ആർമീസ്? ഞാൻ എപ്പോഴും വിചാരിക്കും കുക്കിനെയും വീനെയും ഒന്നിപ്പിക്കണമെന്ന്. പക്ഷെ എപ്പോ കണ്ടാലും ഇവരെ ഒന്നും അടിയായിരിക്കും. ചില സമയത്ത് എനിക്ക് തോന്നും ഇവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന്. പക്ഷെ ചിലപ്പോഴോ? അടുത്ത കാലത്ത് ഞാൻ ഇവരൊന്ന് സെറ്റ് ആയാൽ മതിയായിരുന്നു. അതിനുവേണ്ടി നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം.